നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പീഡന പരമ്പരകൾ രാജ്യത്ത് തുടർക്കഥയായി മാറുകയാണ്. ദിവസവും നാം വളരെ ദയനീയമായ എന്നാൽ അതിക്രൂരമായിട്ടുള്ള ഒട്ടനവധി വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം കേൾക്കുന്നത്. എന്നാലിപ്പോൾ മധ്യപ്രദേശിൽ നിന്നും അറിയാൻ കഴിഞ്ഞ ഈ ഒരു വാർത്ത അങ്ങേയറ്റം നെഞ്ചു തകർക്കുന്ന ഒന്നു തന്നെയാണ്. 25-കാരിയായിട്ടുള്ള യുവതിയെ ഭർത്താവും ഭർത്ത സഹോദരിയും ചേർന്ന് നിർബന്ധപൂർവം ആസിഡ് കുടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതീവ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള യുവതി ഇപ്പോൾ ഡൽഹി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മധ്യപ്രദേശിലെ ഗ്വാളിയർ ജില്ലയിൽ രാംഗഡിലെ ദാബ്ര പ്രദേശത്താണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു ദാരുണ സംഭവം അരങ്ങേറിയത്. യുവതി ഇതുവരെയും അത്യാസന്ന നില തരണം ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോഴും മരണത്തോട് മല്ലടിച്ച് തന്നെയാണ് യുവതി ആശുപത്രിയിൽ കഴിയുന്നത്. യുവതിയുടെ സഹോദരൻ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ഒരു സംഭവം പുറംലോകം അറിയുന്നത്. തുടർന്ന് ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള സ്വാതി മാലിവൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന് കത്തെഴുതുകയും ചെയ്തു. പോലീസ് കേസ് കൈകാര്യം ചെയ്യുന്നതിൽ തികച്ചും അലംഭാവം കാട്ടിയെന്നും ഇരയ്ക്ക് നീതി വേണമെന്നും കത്തിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. സംഭവം നടന്ന ഏകദേശം 5 ദിവസത്തിന് ശേഷമാണ് യുവതിയുടെ മാതാവിൻ്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. സ്ത്രീധന നിരോധന നിയമപ്രകാരമാണ് ഭർത്താവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്ന കാര്യം യുവതി മനസ്സിലാക്കിയിരുന്നു. ഇതോടെയാണ് ഭർത്താവ് യുവതിക്ക് നേരെ ക്രൂരമായ മർദ്ദനങ്ങൾ ആരംഭിച്ചത്. പിന്നീട് സഹോദരിക്കൊപ്പം ചേർന്ന് യുവതിയെ ബലം പ്രയോഗിച്ച് ആസിഡ് കുടിപ്പിക്കുകയുമായിരുന്നു. യുവതിയുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചതായി ഡോക്ടർമാർ തന്നെ പറഞ്ഞതായി വനിതാ കമ്മീഷൻ അയച്ചിട്ടുള്ള കത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. നിലവിൽ ട്യൂബിലൂടെയാണ് ഭക്ഷണം യുവതിക്ക് നൽകുന്നത്. യുവതിയുടെ ആമാശയവും കുടലും പൂർണ്ണമായും കരിഞ്ഞുപോയ അവസ്ഥയിലാണ്. നിരന്തരം രക്തം ഛർദ്ദിക്കുകയാണെന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ജൂൺ 28-നായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. അയൽക്കാരാണ് യുവതിയെ ഗ്വാളിയാറിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ ഗാർഹിക പീഡനമെന്ന കുറ്റം ചുമത്തി വളരെ ദുർബലമായ കേസാണ് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആസിഡ് ആക്രമണം എന്നത് ഒഴിവാക്കിയിരുന്നെങ്കിലും ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷൻ സ്വാതിയുടെ ഇടപെടലോടെ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തതായി ഗ്വാളിയർ പോലീസ് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ആസിഡ് ആക്രമണം കൂടാതെ കൊലപാതക ശ്രമവും കുറ്റക്കാർക്കെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിട്ടുണ്ട്. യുവതിയുടെ അവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് ജൂലൈ 18-നാണ് ഡൽഹിയിലേക്ക് എത്തിച്ചത്. ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഉരുകിപ്പോയ നിലയിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. യുവതിക്ക് കഴിക്കാനോ കുടിക്കാനോ ആയി സാധിക്കില്ല. നിരന്തരം രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അടിക്കടി തന്നെ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുൻപാകെ യുവതിയുടെ മൊഴിയും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്നും ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ മർദ്ദിച്ചെന്നും അവർ മജിസ്ട്രേറ്റിന് മുന്നാലെ മൊഴി നൽകിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ആയിരുന്നു യുവതിയെ ബലം പ്രയോഗിച്ച് ആസിഡ് കുടിപ്പിച്ചത്. യുവതി ജീവിതത്തിലേക്ക് ഇനി തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇത്തരം ഗുരുതരമായിട്ടുള്ള കേസ് മധ്യപ്രദേശ് പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി തികച്ചും ലജ്ജാകരമാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുകയുണ്ടായി. കുറ്റവാളികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കണമെന്നാണ് വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ആവശ്യവും. മുഖ്യമന്ത്രിക്ക് കത്തയച്ച വിവരം വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്വാതി മാലിവാൾ ട്വിറ്ററിൽ പങ്കുവച്ചതോടെയാണ് ഈ ഒരു സംഭവം മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ക്രൂരമായ ഗാർഹിക പീഡനമെന്നാണ് സംഭവത്തെക്കുറിച്ച് സ്വാതി വിവരിച്ചത്. യുവതിയെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച സമയം മുതൽ തന്നെ സഹായത്തിനായി വനിതാ കമ്മീഷൻ്റെ ഒരു ടീം തന്നെ ആശുപത്രിയിലുണ്ട്. ആശുപത്രിയിൽ സ്വാതിയുമായി സംസാരിക്കുന്ന ചിത്രം വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ട്വിറ്റർ പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.